ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഈ ഷോർട്ട് ഫിലിമിൽ ആരും മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്നില്ല. അമ്മേ, ഞാൻ പോവാണേ. എളുപ്പം വരണം. എടാ, അവ ഇന്നും വന്നിട്ടുണ്ട്. ആ ഈ കുള്ളന ഇത് എന്റെ ക്ലാസ്സിലടാ, വെറൊരു പഴമാടാ. എവിടാ കട സൈക്കിൾ ഓടിക്കുന്ന? നീ അല്ലേടാ ഇങ്ങോട്ടുണ്ട് തിരിച്ച്? ഞാനാണടാ കൊണ്ടുവന്ന് തിരിച്ച. ആ ആ
ഇപ്പോ ചേട്ടാ, അവനാ എന്നെ വന്നിരിച്ചത്. എനിക്ക് വല്ലതും പറ്റിയോ? കാലിനേറിയ വേനയുണ്ട്. പിന്നെ അമ്മ ചവിട്ടിയ ചേട്ടനെ കണ്ടേ ഇല്ലേ. നീ എന്താ തിരിച്ചൊന്നും ചെയ്യാനത്? ധനുഷ്യൻ നീ ഇത്ര പാവമാവരുത്. അവൻ്റെ ശരീരത്തോടുന്നതും ചോരയാ. നീ അടിച്ചാൽ അവനും വേദനിക്കും. പക്ഷേ പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അവന്തോ വരുന്നുണ്ട്. ആര്? ഈ സൈക്കിളാ നടിപ്പിച്ചേ. എവിടെ നോക്കിയാടാ പട്ടി തൂപ്പുന്നത്? ഒന്ന് നിർത്തിയാടാ. എന്തുവാടാ നീ വിളിച്ചേ? സൂര്യജെ അവനൊന്നും ചെയ്തില്ല. നീയാണ് ഇവന്റെ അത് തൂപ്പിയത്. അത് പറയാ, നീ ആരാ ഇവന്റെ തന്തെ? അവന്റെ ശരീരത്തോടുന്നതും ചോരയാ. നീ അടിച്ച അവനും വേദനിക്കും. പറയടാ മോനെ. സൂരജ് വേണ്ടടാ കിട്ടാരെ.
വാടാ കളിക്കാടാ. മറ്റുള്ളവരുടെ വൈകല്യങ്ങൾ കണ്ട് കളിയാക്കുന്നവരിൽ ചിലപ്പോൾ നമ്മളും ഉണ്ടാകാം. തമാശയ്ക്ക് വേണ്ടി മാത്രം നാം അത് പറഞ്ഞു തള്ളുമ്പോൾ വലിയ അപരാധമായി തോന്നുകയില്ല. എന്നാൽ പരിഹസിക്കപ്പെടുന്നവൻ്റെ മനസ്സ് അപഹർഷതാബോധത്താൽ തകരാനും അവൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടാനും അത് കാരണമായിത്തീരും. ഒരുവൻ്റെ നിറമോ ബാഹ്യ സൗന്ദര്യമോ അല്ല അവൻ്റെ വില നിശ്ചയിക്കുന്നത്. ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും ഒന്നും ജനഹൃദയങ്ങളിൽ ഇടം നേടിയത് ബാഹ്യ സൗന്ദര്യം കൊണ്ടല്ല, സ്വന്തം പ്രവൃത്തിയിലൂടെയാണ്. നാം ഓരോരുത്തർക്കും അത് ഓർമ്മയിലുണ്ടാകട്ടെ. നന്ദി.